കെജെയു വടകര മേഖലാ കമ്മിറ്റി വഞ്ചനാ ദിനം ആചരിച്ചു. വടകര പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് കേരള ജേണലിസ്റ്റ് യൂണിയൻ വഞ്ചനാ ദിനം പരിപാടി നടത്തിയത്. നിങ്ങളുടെ ഹീറോവിന് വജ്രം കണ്ണടച്ച് വാങ്ങിക്കോളൂ. ഇതാണ് മലബാർ പ്രോമിസ്. പ്രോമിസ് ഈസ് എ പ്രോമിസ്. കെജെയു വടകര മേഖലാ കമ്മിറ്റി വഞ്ചനാ ദിനം ആചരിച്ചു. കേരള ജേണലിസ്റ്റ് യൂണിയൻ വടകര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ദിനാചരണം. പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്ക് ക്ഷേമനിധി നടപ്പിലാക്കാത്തതിൽ പ്രതിഷേധിച്ച് കെജെയു സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം സംസ്ഥാന വ്യാപകമായി നടന്ന വഞ്ചനാ ദിനാചരണത്തിന്റെ ഭാഗമായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ജില്ലാ പ്രസിഡന്റ് വി വി രഗീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. പ്രാദേശിക മാധ്യമ പ്രവർത്തകരെ സാംസ്കാരിക ക്ഷേമനിധിയിൽ ഉൾപ്പെടുത്താം എന്നുള്ള രീതിയിൽ അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ സാറും അതുപോലെ തന്നെ നിയമസഭയിൽ അതിന്റെ ബജറ്റ് സമ്മേളനത്തിൽ ആ ഒരു ആവശ്യം പരിഗണിക്കാം എന്നുള്ള രീതിയിൽ ബജറ്റ് പ്രസംഗത്തിൽ ധനകാര്യ വകുപ്പ് മന്ത്രി തോമസ് ഐസക്കും പറയുകയുണ്ടായി. പക്ഷെ അതിനുശേഷവും യാതൊരു വിധത്തിലുള്ള നീക്കവും ഈ ക്ഷേമനിധി നടപ്പിലാക്കാൻ വേണ്ടി ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലാ കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ ഇന്ന് ഈ വഞ്ചനാ ദിനമായി നമ്മൾ ആചരിക്കുകയാണ്. ഇത് ഒരു സമരത്തിന്റെ ഒരു ആദ്യഘട്ടം മാത്രമാണ്. ഇതിന്റെ ഒരു രണ്ടാം ഘട്ടം എന്നുള്ള നിലക്ക് അടുത്ത മാസം അതായത് ആഗസ്റ്റ് മാസത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ച് ഉൾപ്പെടെ കെജെയു തീരുമാനിച്ചിട്ടുണ്ട്. മേഖലാ പ്രസിഡന്റ് പ്രദീപ് ചൊമ്പല അധ്യക്ഷനായി, പ്രമോദ് എ സി വി, ടി എം രാജൻ എന്നിവർ സംസാരിച്ചു. രാജീവൻ പറമ്പത്ത് സ്വാഗതവും പി കെ വിജയേഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരേറെ മല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.